ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്താണ് സംഭവം, ഈ ഫ്ലൈറ്റിൻ്റെ ഈ ലൈറ്റ്സ് മാത്രം കാണാമെന്നുള്ളത്? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. ദുബായിലുള്ള ഫസ്റ്റ് ഡേയുടെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ് തന്നെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്കാണ്. ദുബായിൽ വന്ന് എത്തിയിട്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്കാണ്. ഇത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മൾ പോകണം. ഉള്ളിലേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇതാണ് നോക്കി ദുബായ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയാവൂ. അപ്പം അകത്തു നിന്ന് പോയപ്പോൾ ഇങ്ങനെ ഇതാണ് വ്യൂ സൈഡിലത്തെ. അപ്പം ഞങ്ങൾ വന്ന ഞങ്ങൾ രാവിലെ ആയിരുന്നു എത്തിയത്, വെളുപ്പിന് 1-2 മണിക്ക് അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഉറങ്ങി, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് തന്നെ വെച്ചു. ഇതാണ് അപ്പോൾ എൻട്രൻസ് ഗൈസ്, ഫുൾ സിൽവർ 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 ആയിരുന്നു. അപ്പം ഞങ്ങൾ അന്നൊരു ലക്കി ഡേ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. ഇതാണ്ട് ബ്ലാക്ക് കളറിൽ ഡ്രസ് ഇട്ടത്, അവിടുത്തെ കിങ് ആണ്, മുഹമ്മദ് അൽ ബിൻ റഷീദ് എന്ന പേരുള്ള കിങ് ആണ് കേട്ടോ. ദുബായിലെ കിങ് ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി. പുറത്ത് ഗോൾഡൻ കളറിലെ കാറുണ്ടായിരുന്നു, അത് കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളോട് ഇതായിട്ടായിരിക്കും ഗോൾഡൻ ഗോൾഡ്. പിന്നെ അവിടുത്തെ കിങ്ങിനെ കാണാനുള്ള ഭാഗ്യം ആ ഫസ്റ്റ് ഡേന് തന്നെ ഞങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അവരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലെ മെയിൻ, ആക്ച്വലി മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്താൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ ഡയറക്റ്റ് എൻറ്റർ ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അതിനകത്തേണ്ട ഈ നിൽക്കുന്ന എല്ലാവരും മുകളിലേക്ക് പോകാനുള്ളതായിരുന്നു. അത് അവിടെയാണ് മെയിൻ, മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലെ മെയിൻ. അപ്പം പ്രീ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ പോകാൻ പറ്റും. ഈ സംഭവം കൊണ്ട് ഈ എയ്റോപ്ലെയിൻ പോലെ കുഞ്ഞി അത് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ടൈം പാസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വേഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ പല ആൾക്കാരുണ്ട്, പല രാജ്യത്തുള്ള ആൾക്കാരായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നു കേട്ടോ. ഇതാണ് പുറത്തുള്ള വ്യൂവ്, നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ വ്യൂ. വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര നല്ല ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് ഫസ്റ്റ് ഞങ്ങൾ ദുബായിൽ നന്നുവെച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകും. ഇതെൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പം ഇത് പുറത്തുനിന്ന് കണ്ട് പുറത്ത് റോഡ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, പഞ്ച്വൽ, ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി. ഇത്ര നീറ്റ് കൺട്രി വേറെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര നീറ്റാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ നടന്ന് ഞങ്ങൾ ഒരു 1.5 നടപ്പാണ് കേട്ടോ. നടന്ന് നമ്മുടെ കാല് കഴിക്കും, അതുപോലെ നടപ്പാണ് എവിടെയെങ്കിലും ദുബായിലേക്ക് ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയാവോ, എത്ര ക്ലീൻ ആണെന്നറിയാവോ. ഭയങ്കര സ്ട്രിക്റ്റും ആണ് കേട്ടോ, എല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്, അതുപോലെ ഭയങ്കര ക്ലീനും ആണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഇത് ടാക്സി പിടിച്ചില്ല, ഡയറക്റ്റ്ലി ഞങ്ങൾ മെട്രോയുടെ ഹെൽപ്പ് തന്നെ പിടിച്ച്. ഇപ്പോൾ ഇവിടെ എല്ലാവരും മെട്രോ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളായിരുന്നു.